ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയല്ലായിരുന്നു അവർക്ക് എൻ്റെ നാവിൽ നിന്നും അറിയേണ്ടിയിരുന്നത്. കേരളത്തിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ ചില പേരുകൾ അവർ പറയുന്ന പോലെ പറയാൻ ഞാൻ തയ്യാറാവാത്തതാണ് എന്നെ കേസിൽ പെടുത്താനുണ്ടായിരുന്ന കാര്യം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുഴുവൻ കാര്യങ്ങളും നാളെ മുഴുവൻ കാര്യങ്ങളും കേരളത്തിലെത്തിയതിനു ശേഷം വിശദീകരിക്കാം, പറയാം. അതാണോ ജയിൽവാസത്തിലും തോന്നിയത്? കെട്ടിച്ചമച്ച കേസല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വസ്തുതകളും ഇടിക്ക് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ. ബിനീഷ് പറഞ്ഞത് അച്ഛനെതിരെയുള്ള ഒരു നീക്കമാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് കരുതി? ബിനീഷ് കോടിയേരി എന്ന് പറയുന്നതിൽ ബിനീഷ് ആരുമല്ലല്ലോ, കോടിയേരി എന്നുള്ള പേരാണല്ലോ പ്രശ്നം. അപ്പം അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് അത് എത്തരത്തിലുള്ള വ്യാഖ്യാനമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലുള്ള രാഷ്ട്രീയ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് പിന്നിൽ. എന്താ നേരെ വീട്ടിലേക്കാണോ? അല്ല, ബാക്കിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി സംബന്ധിച്ചിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്നിൽ നിന്ന് അവർക്ക് അറിയേണ്ടിയിരുന്നത്? ഏതൊക്കെ പേരുകൾ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ, ഏതൊക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാനാണ് അവർ എന്നെ സമ്മർദ്ദം ചെലുത്തിയെന്നുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് മുഴുവൻ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കും. ഒരു കാര്യമേ ഉള്ളൂ, അവർ ഈ പറയുന്ന പോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വെറും 10 ദിവസം കൊണ്ട് പുറത്തിറങ്ങാമായിരുന്നു. അതിന് ഞാൻ വഴങ്ങിയില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നന്ദി, കൂടുതൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു.